BFFK വേദിയിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് SS നടി സോന നായരാണ്. കഴിഞ്ഞ 25 വർഷമായി, ഇത് 27-ാമത് മേളയാണ്, കഴിഞ്ഞ 25 വർഷമായി മുടങ്ങാതെ മേളയ്ക്കെത്തുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. എങ്ങനെ തോന്നുന്നു? അയ്യോ, ഇതൊരു ഈ ഫെസ്റ്റിവല് ഫിലിം ഫെസ്റ്റിവൽ ഒരിക്കലും മിസ് ചെയ്യാത്ത ഒരു ഫെസ്റ്റിവലാണ്. ആക്ച്വലി കഴിഞ്ഞ ഒരു 24-25 വർഷമായി തുടരെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ട്. എന്തായാലും വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങളാണ് ഈ ഒരു 6-7 ദിവസം എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, ഡിഫറെൻ്റ് പ്രദേശത്തിൽ, എന്താ പറയണ്ടത്, അത്തരം സിനിമകൾ നമുക്ക് കാണാനും അതിൻ്റെ ഫിലിം മേക്കേഴ്സിനെ അടുത്ത് കാണാനും അവരുമായിട്ട് ഒന്ന് സംവദിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഇടമാണ്. സിനിമാ പ്രേമികളെ മൊത്തത്തിൽ ഒരു കൊടക്കീഴിൽ കാണാൻ സാധിക്കുന്നത് ഒരു വലിയ കാര്യമല്ലേ. മാത്രമല്ല, പഴയതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നു. ഇപ്പോൾ ഒരുപാട് ഡെലിഗേറ്റ്സിൻ്റെ എണ്ണം കൂടി. ഇപ്പോൾ ഈ വർഷം തന്നെ 2-ാമത്തെ മേളയാണ് കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധി പോലെ. അപ്പോൾ അതെങ്ങനെ കാണുന്നു? അതാണ്, ഓരോ വർഷവും IFFK നമുക്ക് തരുന്നത് ഏറ്റവും വലിയൊരു ഒരു വലിയൊരു ഉദാഹരണം തന്നെയാണിത്. ശരിക്കും പറഞ്ഞാൽ സിനിമാ പ്രേമികളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത്, അത് ശരിക്കും അതിൻ്റെ ഒരു വൈബ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഫെസ്റ്റിവലിൻ്റെ ഒരു പ്രിമൈസസിൽ വന്നാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. ഈ മാറി നിന്ന് ദൂരെ നിന്ന് നോക്കി കാണുന്നത് പോലെയല്ല, ശരിക്കും സിനിമകളുടെ സെലക്ഷനും അതിഗംഭീരമായിട്ടുള്ള മൂവി സെലക്ഷൻസാണ്. പല പല അന്തർദേശീയ തലങ്ങളിലുള്ള പല പല നല്ല നല്ല സിനിമകളാണ് നമുക്ക് മുന്നിലെത്തിക്കുന്നത് ഈ വർഷം. അപ്പോൾ ഓരോ വർഷവും സിനിമാ പ്രേമികളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് IFFK ഏറ്റവും വലിയൊരു എന്താ പറയണ്ട ഒരു തൂവലാണ്, പൊട്ടൂവലാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം, ഇപ്പോൾ 25 വർഷമായിട്ട് വരുന്നതാണ്. നമുക്കറിയാം, പണ്ട് കുറച്ച് കാലം മുമ്പൊക്കെ ഈ ഇത്തരത്തിൽ സിനിമ കാണാൻ വരാതെ മൊത്തത്തിൽ ചുറ്റിക്കറങ്ങുന്ന ഒരു വലിയ കൂട്ടമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവർ കൂട്ടായ്മയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ന്യൂ ജനറേഷനിൽ അത് മാറ്റം വന്നിട്ടുണ്ട്. കാരണം എല്ലാവരും സിനിമയെക്കുറിച്ച് സീരിയസ് ആയിട്ട് കാണുന്ന ഒരു പുതിയ തലമുറ വന്നിട്ടുണ്ട്, ടെക്നോളജി പരമായിട്ടും ഒക്കെ. അതിനെ എങ്ങനെയാണ് കാണുന്നത്, വലിയ പ്രതീക്ഷകൾ? അത് ഈ വർഷം മാത്രമല്ല, അതല്ലെങ്കിൽ പുതുതലമുറകൾ മാത്രമല്ല, സിനിമകൾ വളരെ എന്താ പറയുക അഗാധമായി കാണുന്നത് പുതുതലമുറയിലുള്ള ആൾക്കാർ മാത്രമല്ല. ഞാൻ ഈ 25 വർഷവും എനിക്ക് ഇതിനകത്തൊരു ഭാഗമായത് കൊണ്ട് പല പല വർഷങ്ങളിലും, കാരണം ഒരു ഒരു കൂട്ടായ്മ ഉണ്ടാവും. ഒഫ്കോഴ്സ് അതിനകത്ത് നിറയെ നിറയെ സുഹൃത്തുക്കൾ നമുക്ക് ലഭിക്കും, കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും സിനിമകൾ നമ്മൾ ഒരു 5 ഷോ ഒരു ദിവസം എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് തുടങ്ങിയ രാത്രി 12 മണിക്ക് വീട്ടിൽ കയറുന്ന ഒരു അവസ്ഥയിൽ അപ്പോഴും കൂട്ടം കൂടി നമ്മൾ നടക്കുകയല്ല, സിനിമകൾ നല്ല നല്ല സിനിമകളിൽ സെലക്ട് ചെയ്ത സിനിമകൾ കാണുകയാണ്. കാരണം IFFI ഗോവയിൽ നടക്കുന്ന അത് കഴിഞ്ഞ ഉടനെയാണ് ഇവിടെ കേരളത്തിൽ ഫെസ്റ്റിവൽ നടക്കാറ്. അപ്പോൾ അവിടുത്തെ ബെസ്റ്റ് ഓഫ് മൂവീസിൻ്റെ സെലക്ഷൻസ് നമുക്ക് നിറയെ കിട്ടും, ഒരു ചാർട്ട് തന്നെ കിട്ടും. അപ്പോൾ അത് തന്നെ സെലക്ട് ചെയ്ത് കാണുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ സിനിമ കണ്ടതിന് ശേഷമേ ഉള്ളൂ ഈ സൗഹൃദ കൂട്ടായ്മകളൊക്കെ. അത് അന്നും അതൊരു ന്യൂ ജൻ ടീമുകൾ മാത്രമല്ല സിനിമ ആസ്വദിച്ചിരുന്നത്, അത് അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ അന്ന് നമ്മൾ അത്രയും ആസ്വദിച്ചിരുന്നത് കൊണ്ടും സിനിമകൾ അത്രയും അഗാധമായി കണ്ടതുകൊണ്ടൊക്കെ ആയിരിക്കാം മേ ബി ഈ വർഷവും ഓരോ വർഷങ്ങളും ഗംഭീരമായിട്ടുള്ള സിനിമ ആസ്വാദനത്തിന് നിറയെ നിറയെ കാഴ്ചക്കാരെ IFFK വേദിയിൽ കിട്ടുന്നു എന്നുള്ളതിന് അഭിമാനമാണ്. ഞങ്ങളെ പോലുള്ളവരാണ് തുടങ്ങി വെച്ചത്, അപ്പം അതുകൊണ്ട് തന്നെ അതൊരു വലിയ നേട്ടമാണ്. ഈ മേളയിൽ സിനിമകൾ പ്രദർശിപ്പിച്ചിരുന്നല്ലോ മുമ്പൊക്കെ, അപ്പം അത്തരത്തിലുള്ള അനുഭവങ്ങൾ എങ്ങനെ ഓർത്തെടുക്കുന്നു? എൻ്റെ സിനിമകൾ പ്രദർശിപ്പിച്ചിരുന്നു, IFFI ഉണ്ടായിരുന്നു, IFFK ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, അന്നൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര ഏറ്റവും നമ്മൾ വേദിയിൽ വരുമ്പോൾ തന്നെ അത്രയും ഒരു എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥ, അതൊരു എന്താണ് നമുക്കതൊരു ഒരുപാട് പേര് പല പല വിവിധ ഭാഷയിലുള്ള ആൾക്കാർ നമ്മുടെ സിനിമകൾ കാണുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ അത് നമുക്കൊരു വല്ലാത്തൊരു പ്രൗഡ് തന്നെയാണ്. അത് എൻ്റെ കുറച്ച് സിനിമകൾ പല വർഷങ്ങളിലായിട്ട്, ഈ വർഷം ഒന്നും അങ്ങനെ സിനിമകളൊന്നുമില്ല. അപ്പം അതൊരു അത് അനുഭവിച്ചാൽ മാത്രമേ അറിയുള്ളൂ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും നല്ലൊരു ഇതാണ്, കാരണം നമ്മൾ തന്നെ ഒരു ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു നമ്മളെ തന്നെ വിളിക്കുക, വേദിയിൽ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പം ഒരുപാട് പേര് നമ്മുടെ മലയാളികളെന്ന് മാത്രമല്ല അന്യഭാഷയിലുള്ള ആൾക്കാരും കൈയടിച്ച് സ്വീകരിക്കുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷം. ഈ പോസിറ്റീവ് വൈബ് എപ്പോഴും നമ്മൾ കാണുന്ന കാലം മുതലേ എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ്, അതായത് ഭയങ്കര പ്ലസൻ്റ് ആണ്, ഭയങ്കര പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നൊരു
ആക്ട്രസ്സാണ്. അതിനെ അത് അതെന്താണ് അതിൻ്റെ രഹസ്യം? പോസിറ്റീവ് വൈബ് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. നമുക്ക് നമ്മുടെ ചുറ്റിലും പോസിറ്റീവ് വൈബ് ഉണ്ട് എന്നുള്ളൊരു ഒരു വലിയൊരു ആത്മവിശ്വാസത്തിൽ നടക്കുന്നത് കൊണ്ടായിരിക്കാം അത്തരം ഇത്. പക്ഷേ അങ്ങനെയൊന്നും ആയിരിക്കില്ല, നിജാവസ്ഥയിൽ അതൊന്നും ആയിരിക്കില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മളെപ്പോഴും ആ ഒരു വൈബിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ മറന്ന് ആ ഒരു പോസിറ്റിവിറ്റി എപ്പോഴും നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പോസിറ്റീവ് ഫീൽ എപ്പോഴും ഉണ്ടായിരിക്കും. അത് മനസ്സിനൊരു വലിയ വല്ലാത്തൊരു കുളിർമയാണ്. അതിപ്പോൾ സിനിമയുടെ ഒരു സെഷൻ ആവട്ടെ, ജീവിതത്തിലാവട്ടെ, എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കുന്നത് നല്ലൊരു കാര്യമാണ്. മറ്റൊന്ന്, ഈ സിനിമ നമുക്കറിയാം, സിനിമയ്ക്ക് ഒരു ഒരിടയ്ക്ക് ഈ കൊറോണ എന്ന് സൃഷ്ടിച്ച പ്രശ്നത്തിലൊക്കെ സിനിമ ഒന്ന് തളർന്നു പോയതാണ്. പക്ഷെ ഇപ്പം അത് ഇരട്ടിയായി തിരിച്ചു വന്നിരിക്കുന്നു. അതുമാത്രമല്ല, ഇത്തരത്തിൽ ഈ മേളകളിൽ വരുന്നത് പോലെയുള്ള ഒരു ജനപങ്കാളിത്തം തിയേറ്ററുകളിലേക്ക് എത്തുന്നൊരു പ്രവണത കാണുന്നില്ല. അതിനെങ്ങനെ നോക്കിക്കാണുക? തിയേറ്ററിൽ എത്തുന്നത് കാരണം ഇപ്പോൾ OTT ഒക്കെ വന്നതിൻ്റെ പേരിലാണ് കൂടുതൽ പേര് വളരെ റിലാക്സ്ഡ് ആയിട്ട് അവനവൻ്റെ വീടുകളിൽ ഇരുന്ന് സിനിമകൾ കാണാമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു. അത് ഇതിനകത്ത് പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ഏതാണ് ബെറ്റർ എന്നുള്ളൊരു കമൻറ്റ് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഈ പറയുന്ന പോലെ മേളകൾക്ക് ഉണ്ടാവുന്ന ഒരു കൂട്ടം എന്തായാലും തിയേറ്ററുകളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അതിപ്പോൾ ഇപ്പം ഇനിയിപ്പോൾ അടുത്ത കാലങ്ങളിലൊന്നും അത് ഉണ്ടാവാനും വഴിയില്ല. പക്ഷെ മാക്സിമം സിനിമ എപ്പോഴും തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഉണ്ടാക്കണം എന്നുള്ളതാണ്. അത് മേളകളിൽ മാത്രം ഒതുങ്ങാതെ ഒരുപാട് കഷ്ടപ്പെട്ട് പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സിനിമ എന്ന് പറയുന്ന ഒരു തപസ്യയായിട്ട് എടുത്ത് ഒരുപാട് പേര് കഷ്ടപ്പെട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം അത്തരം അവരുടെ സിനിമകളെല്ലാം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ പറയുന്ന പോലെ ഈ കൂട്ടായ്മ ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ റിലീസാവുമ്പോഴത്തേക്കും ഉണ്ടാവണം എന്നുള്ളത് ഒരു കാര്യമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയണ്ടത്, ഒരു 500 രൂപയ്ക്കോ അല്ലെങ്കിൽ 1000 രൂപയ്ക്കോ നമ്മൾ എടുക്കുന്ന ഒരു ഒരു പാസ് എന്ന് പറയുന്നത് 7 ദിവസം കൊണ്ട് ഒരാൾക്ക് മിനിമം 35 സിനിമ അത് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. 5 സിനിമ വെച്ചെങ്കിലും മിനിമം 35 സിനിമ കാണാൻ സാധിക്കും. വെറും ഒരു 1000 രൂപയുടെ ഡെലിഗേറ്റ് പാസും ഉണ്ട്. അതും മേളയുടെ മാറ്റ് വേറൊരുന്നാക്കുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ സിനിമകൾ നമ്മുടെ മലയാള സിനിമകളാവട്ടെ മറ്റ് പ്രാദേശിക നമുക്ക് ഏറ്റവും എത്തപ്പെടാവുന്ന സിനിമകൾ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നതാണ്. മേളകളിൽ അങ്ങനെയല്ലല്ലോ, ഒരുപാട് വിവിധ ഇനം ഭാഷകളിലെ സിനിമകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതൊന്നും ഒരിക്കലും വേറെ ഒരിടത്തും നമുക്ക് ലൈബ്രറിയിലൊക്കെ നമുക്ക് ചിലപ്പം ഇത് ചൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ എന്നാലും ഒറ്റയ്ക്കിരുന്ന് കാണുന്നതിനേക്കാളും ഈ ഒരു മേളയുടെ കൂട്ടായ്മയിലിരുന്ന് തിയേറ്ററിൽ അത് അനുഭവിക്കുമ്പോഴാണ് അതിലൊരു രസമുണ്ട്. കൂടെ അവരുടെ ഡയറക്ടേഴ്സ് കാണും, അതിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും, ജൂറി മെമ്പേഴ്സ് ഉണ്ടാകും, ഒരുപാട് കാണികൾ കാണും. വളരെ പിൻഡ്രോപ്പ് സൈലൻ്റിൽ ഇരുന്ന് കാണുന്ന ഒരു അവസ്ഥയായിരിക്കും. ചിലപ്പം ഒരു മുട്ടുസൂചി പോലും ഇടാൻ സ്ഥലമില്ലാതെ ആയിരിക്കും തിയേറ്റർ ഫുള്ളാകുന്നത്. അപ്പോഴൊക്കെ തിയേറ്ററിൻ്റെ നമുക്ക് ഒരിക്കലും സിനിമകൾ തിയേറ്ററിൽ സാധാരണ ഒരു സിനിമയിൽ പോയി നമ്മൾ നിലത്തൊന്നും ഇരിക്കാറില്ല. മേളയിൽ അങ്ങനെയല്ല, നിലത്തും ഇരുന്ന് കാണുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അത് മേളയുടെ ഒരു വൈബാണ് അത് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഒരു കഴിഞ്ഞ 25 വർഷക്കാലമായി ഇത്ര മേളയുടെ ഭാഗമാണ്, മേളയോടൊപ്പം സഞ്ചരിക്കുന്ന സോന നായരാണ് ഇത്രയും സമയം രാജ്യ ന്യൂസ് മലയാളത്തോട് വിശേഷങ്ങൾ പങ്കുവച്ചത്. എല്ലാ ആശംസകളും.